അടുത്ത അഞ്ചു വർഷം കേരളം ആരും ഭരിക്കുമെന്നറിയാൻ ഇനി കൃത്യം ആറുനാൾ മാത്രം മെയ് രണ്ടിന് രാവിലെ എട്ട് മണി മുതൽ തന്നെ ആദ്യ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങും മണിക്കൂറുകൾക്കൊടുവിൽ തന്നെ ഏപ്രിൽ ആറിന് കേരളം എങ്ങനെ വിധിയെഴുതി എന്നതിന്റെ മുഴുവൻ ഫലവും അറിയാൻ കഴിയും കേരളത്തിൽ ഭരണ തുടർച്ചയോ അതോ യു അധികാരത്തിലേക്ക് തിരികെ എത്തുമോ എന്ന് അപ്പോൾ അറിയാൻ സാധിക്കും വോട്ടെണ്ണൽ ദിനം അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക വീണ്ടും വർദ്ധിച്ചു തുടങ്ങിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കുകൂട്ടലുകളിൽ എല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ആദ്യഘട്ട പരിശോധനകൾക്ക് പിന്നാലെ വീണ്ടും നിരവധി തവണ കണക്കുകൾ ആറ്റിക്കുറുകി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ തവണ നേടിയ അത്ര മികച്ച ഭൂരിപക്ഷം ഉറപ്പിക്കുന്നില്ലെങ്കിലും ഭരണ തുടര്ച്ച ലഭിക്കുമെന്ന കാര്യത്തില് സിപിഎമ്മിന് സംശയമൊന്നുമില്ല നിലവിലെ സിറ്റിംഗ് സീറ്റുകളിൽ ചിലത് നഷ്ടമായേക്കാം എന്നാൽ ഏത് സാഹചര്യത്തിലും എൺപത് സീറ്റുകൾ ലഭിക്കുമെന്നാണ് സിപിഎം പ്രതീക്ഷ സീറ്റുകളിലാണ് സിപിഎം വിജയം ഉറപ്പിക്കുന്നത് മുപ്പതോളം സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു ഇതിൽ പത്തെണ്ണമെങ്കിലും നേടാൻ സാധിക്കുന്നതോടെ കേവല ഭൂരിപക്ഷത്തിനുള്ള സംഖ്യ ലഭിക്കും പാല കുറ്റ്യാടി നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് അമ്പലപ്പുഴ ഇടുക്കി സീറ്റുകളാണ് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ സിപിഎം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിൽ മൂന്നിൽ ഒന്നിൽ വിജയം നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് മറുവശത്ത് യുഡിഎഫ് ആവട്ടെ ചുരുങ്ങിയത് എഴുപത്തിയേഴ് സീറ്റെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് അനുകൂല സാഹചര്യം ഉണ്ടായാൽ ഇത് തൊണ്ണൂറിന് മുകളിലേക്ക് ഉയരും തിരുവനന്തപുരവും കൊല്ലവും ഉൾപ്പെടെ തെക്കൻ കേരളത്തിൽ മികച്ച മുന്നേറ്റമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ടയിൽ നാലിൽ അഞ്ചിടത്തും വിജയം പ്രതീക്ഷിക്കുന്നു ബി ജെ പി അവിടെ ഇത്തവണ തുടക്കം മുതൽ വലിയ പ്രതീക്ഷയിലാണ് നിയമം നിലനിർത്തുമെന്ന കാര്യം ഉറപ്പിക്കുന്ന അവർ അഞ്ചു മുതൽ എട്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുകൂല സാഹചര്യം ഉണ്ടായാൽ അത് പത്തിനു മുകളിലേക്ക് ഉയരും പാലക്കാടും കഴക്കൂട്ടവും മഞ്ചേശ്വരവും കാട്ടാക്കടയും ഉൾപ്പെടെ പന്ത്രണ്ട് സീറ്റാണ് കണക്കിലുള്ളത് തുടർഭരണമല്ലെങ്കിൽ തൂക്കുസഭ എന്നതാണ് ബി ജെ പിയുടെ നിഗമനം ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് ലഭിക്കുന്നതോടെയാണ് തൂക്കുസഭയുടെ സാധ്യതകൾ വർദ്ധിക്കുന്നത് അല്ലാത്ത പക്ഷം അല്പം മുൻതൂക്കം ഇടതുമുന്നണിക്കാണെന്നും അവരുടെ കണക്കുകൾ പറയുന്നു ഇത്തവണയും കോൺഗ്രസ് വോട്ടുകളിൽ വലിയൊരു വിഹിതം തങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നും ബി കണക്കുകൾ സമ്മർദ്ദിക്കുന്നു കണക്കുകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അടിയൊഴുക്കുകളുടെ കാര്യത്തിൽ മൂന്ന് കൂട്ടർക്കും ആശങ്കയുണ്ട് ബി ജെ പിയുടെ വോട്ടുകളുടെ കാര്യത്തിൽ പരസ്പരം ആരോപണവുമായി യു ഡി എഫും എൽ ഡി എഫും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ എവിടെയും വോട്ട് കച്ചവടം ഉണ്ടായിട്ടില്ലെന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പി കോർ കമ്മിറ്റിയുടെ നിഗമനമനുസരിച്ച് മുപ്പത് സീറ്റിൽ അവർ ഒന്നാമതോ രണ്ടാമതായോ എത്തുമെന്നാണ് കണക്ക് നിലവിലുള്ള പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വോട്ടുകൾ പതിനെട്ട് മുതൽ ഇരുപത് വരെയായി ഉയരുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ മറ്റു മുന്നണികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ഈ കണക്ക് അയ്യായിരത്തിൽ താഴെ ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിലെയും വിധിയെ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ സ്വാധീനിക്കും ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് സി പി എം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംസ്ഥാന പര്യടനം വലിയ തോതിൽ ഗുണം ചെയ്തു അതേസമയം അവസാന നാളുകളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നടത്തിയ പ്രചരണം വലിയ തോതിൽ നേട്ടമായെന്ന് കോണ്ഗ്രസും വിശ്വസിക്കുന്നു അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും ഉൾപ്പെടെ സി പി എമ്മില് സീറ്റ് നിഷേധിക്കപ്പെട്ട നേതാക്കളിൽ പലരുടെയും മണ്ഡലങ്ങളിൽ ചോർച്ചയും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു കേരള കോൺഗ്രസ് മുന്നണി മുന്നണിവിട്ടെങ്കിലും മധ്യകേരളത്തിലെ പ്രകടനത്തിൽ അത് സ്വാധീനം ചെലുത്തില്ലെന്ന ആത്മവിശ്വാസവും നേതാക്കൾ പങ്കുവയ്ക്കുന്നു